സക്സസ് ഫയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇത് 4-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 44/2020. അപ്പോൾ ഈ പരീക്ഷേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തിയായത്? 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തിയായത്? നോക്കുവിദ്യ പാവകളിയാണ്. നോക്കുവിദ്യ പാവകളി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നത് എന്ന്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 2017 ജൂലൈ 1. തിഹാർ ജയിൽ എവിടെയാണ്? തിഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓപ്ഷൻ സി, ന്യൂഡൽഹി. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പോക്സോ. 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? പുത്തുമല സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? കൈറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൈറ്റ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തിരുത്തണിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരുത്തണി. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എന്ന്? ലഡാക്ക് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31 2019 ഒക്ടോബർ 31. 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. 2022 ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സുരക്ഷാ ഫ്യൂസിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൂളോം. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംബിയറേജ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആംബിയറേജ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറന്റിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഒരു സർക്യൂട്ടിലെ നേരിയ കറന്റിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഓപ്ഷൻ എ, ഗാൽവനോമീറ്റർ. താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമമാണ് വജ്രം. ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ 48.6 degrees ആണ്. 48.6 degrees. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അന്തരീക്ഷ അപവർത്തനം. അന്തരീക്ഷ അപവർത്തനം. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസമാണ് ഫോട്ടോവോൾട്ടായിക് പ്രഭാവം. ഫോട്ടോവോൾട്ടായിക് പ്രഭാവം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 Hz ആണ്. 50 Hz.
ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 22. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? സംക്രമണ മൂലകം മാംഗനീസ്. ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? അവഗാഡ്രോ നിയമമാണ്. ഓപ്ഷൻ സി, അവഗാഡ്രോ നിയമം. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമാണ് കോപ്പർ. ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം. ഒലിയം എന്നത് സൾഫ്യൂറിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്. ഒലിയം സൾഫ്യൂറിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. താഴെ കൊടുക്കുന്നവയിൽ ഏതായിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത് ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബോക്സൈറ്റ്. ആൽക്കീനുകളുടെ പൊതുവാക്യം ഏത്? ആൽക്കീനുകളുടെ പൊതുവാക്യം CnH2n ആണ്. CnH2n. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എത്തനോൾ ആണ്. എത്തനോൾ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ഓപ്ഷൻ ഡി, അൽനിക്കോ. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. മനുഷ്യ നേതൃത്വത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്ന പാളി റെറ്റീനയാണ്. റെറ്റീന. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന ഡി എൻ എ ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഡി എൻ എ ആയ വാഹകർക്ക് ഉദാഹരണം പ്ലാസ്മിഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസ്മിഡ്. പ്രപഞ്ചത്തിലെ ഇതര ഗോളത്തിലെ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പാൻസ്പെർമിയ സിദ്ധാന്തം. പാൻസ്പെർമിയ സിദ്ധാന്തം. ആദി പിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആദി പിത്തക്കസ് റാഡിമസിന്റെ ആദ്യത്തെ ഫോസിൽ ലഭിച്ച വൻകര ആഫ്രിക്കയാണ്. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡീവ്രിസ് ആണ്. ഹ്യൂഗോ ഡീവ്രിസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി വൈറസ് ആണ്. വൈറസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാക്കുന്ന രോഗം ഫാറ്റി ലിവർ. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? നെല്ലിനെ ബാധിക്കുന്ന രോഗം ബ്ലൈറ്റ് രോഗം. ബ്ലൈറ്റ് രോഗം. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകമൊന്ന് വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വൈകുണ്ഠസ്വാമികൾ. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ആറ്റിങ്ങൽ കലാപം. ശുചിന്തം കൈമുഖ് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്വാതി തിരുനാൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി വാഗ്ഭടാനന്ദൻ.
കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാണ് കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം. ചട്ടമ്പി സ്വാമികൾ കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആര്? ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ടി കെ മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ കെ കേളപ്പനാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. കെ കേളപ്പൻ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എ കെ ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാണ് 1913 കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പിദളവയുടെ ജനന സ്ഥലം ഏത്? തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ എം പണിക്കറാണ്. കുറിച്ച കലാപം നടന്ന വർഷം 1812. ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.